Lady Boss, know the leader. ഹായ്, എൻ്റെ പേര് ഐശ്വര്യ ബാലചന്ദ്രൻ. ഞാനൊരു മീഡിയ കമ്പനിയിൽ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു ഡാൻസറാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനീത്തിയാണുള്ളത്. എൻ്റെ അച്ഛൻ ഒരു എക്സ്പോർട്ട് കമ്പനിയുടെ ഓണറാണ്. അമ്മ ഒരു ബിസിനസ് വുമൺ ആണ്, കൂടാതെ ഒരു എച്ച് ആർ കൺസൾട്ടൻ്റ് കൂടി. എൻ്റെ അനീത്തി ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പഠിക്കുന്നു. ഞാനിവിടെ കൊച്ചി രവിപുരത്ത് ഒരു 3 ഇയേഴ്സായിട്ട് ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസ് സ്കൂളിൻ്റെ പേര് നൃത്യതാളം എന്നാണ്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം, ഞങ്ങൾ ഫീസ് ഒന്നും കൂടാണ്ടാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. മെയിൻ ഞങ്ങളുടെ മോട്ടീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാൻസിന് ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത കുട്ടികൾ, അതായത് ഡാൻസ് പഠിച്ചവരോ ജസ്റ്റ് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ള ഒരു കുട്ടികൾ, പക്ഷേ സ്റ്റേജ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആൻഡ് ഞാനൊരു 3 ഇയേഴ്സ് മുതലേ ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. സോ സ്റ്റേജ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. ഓൾമോസ്റ്റ് ഇത്രയും ഇയേഴ്സ്, ഇപ്പോൾ എനിക്ക് 23 ഇയേഴ്സ് ആയി, ഇത്രയും ഇയറിൽ ഞാൻ ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലും മിസ് ചെയ്യാൻ ഞാൻ ചാൻസ് കളഞ്ഞിട്ടില്ല. ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഞാൻ അതിനെ കളഞ്ഞിട്ടില്ല. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈവൻ നമുക്ക് ഒരു സുഖമില്ലെങ്കിൽ പോലും നമ്മൾ പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ്, അവർക്കൊരു സ്റ്റേജ് പെർഫോമൻസ് കിട്ടാനായിട്ട്. കാരണം ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ, ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഫീസ് ഇല്ലാണ്ട് പഠിക്കുമ്പോൾ അവർക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് വന്ന് അറ്റൻഡ് ചെയ്യാനും. അതേപോലെ അവർക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട്, അവരൊരു ഡാൻസറാണ്, അവർക്ക് ടാലൻ്റ് ഉണ്ട്. അപ്പോൾ ആ ടാലൻ്റ് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരികയാണ്, അതാണ് മെയിൻ നമ്മുടെ ഉദ്ദേശം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജ് ഇസ് നോട്ട് എ നമ്പർ. നമ്മൾക്ക് നമ്മുടെ ഒരു നല്ലൊരു കാര്യം ചെയ്യുന്നതിന് ഒരു ഏജ് ഇല്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരു നമുക്കൊരു നല്ലൊരു കാര്യം ചെയ്യാവുന്നൊരു ഇതേ ഉള്ളൂ. സോഷ്യൽ സർവീസ്, കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുന്നതിന് ഒരു ഏജ് ലിമിറ്റും ഇല്ല. ഇപ്പോൾ നമ്മുടെ ലൈഫ് കൊണ്ട് ഒരു മീനിങ് ഉണ്ടാവുന്നത് നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പേഴ്സണൽ കാര്യം. പക്ഷേ ഒരു വേറൊരാൾക്ക്, അയാളുടെ ലൈഫ്, അയാൾക്കതൊരു ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മീനിങ് ഉണ്ടാക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഗേൾസ്, ഇപ്പോൾ ഗേൾസിന് ഒരുപാട് എന്താ പറയുക, ബുദ്ധിമുട്ടുകൾ ലൈഫിൽ ഉണ്ട്. ഈവൻ സൊസൈറ്റി വൈസ് ആണെങ്കിലും പല കാര്യങ്ങളിലും അവർ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇതൊരു ഇഷ്യൂസ് നിങ്ങളെ മനസ്സിലെടുക്കാണ്ട് ഇതൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ, ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിലുള്ളൊരു സന്തോഷം കിട്ടൂ. എൻ്റെ ലൈഫിൽ എനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഞാനിപ്പോൾ ഒരു റോട്രാക്ട് ക്ലബ് ഓഫ് കൊച്ചിൻ ഈസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ഈ ഒരു ക്ലബ്ബിൽ ഏകദേശം ഒരു ഇപ്പോൾ ഒരു 3 ഇയേഴ്സായിട്ട് ഞാനൊരു ക്ലബ്ബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം സെക്രട്ടറി ആയിരുന്നു, ഈ കൊല്ലം പ്രസിഡൻ്റാണ്. ആൻഡ് എനിക്ക് ഈ ക്ലബ്ബിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരാളെ നമ്മൾ സഹായിക്കുക, നമ്മുടെ പേഴ്സണൽ ഒരു ഇതല്ലാണ്ട് നമ്മളൊരു ടീമായിട്ട് നിന്ന് ഒരാളെ സഹായിക്കുമ്പോൾ അവരുടെ ഒരു മുഖത്ത് കാണുന്നൊരു സന്തോഷം, അത് നമ്മളെ എന്നും എന്നും അത് മനസ്സിൽ നമുക്കുണ്ടാവും. അവരും നമ്മളെ ഓർമ്മിക്കും, നമ്മളും അവരെ ഓർമ്മിക്കും എന്നും. ആൻഡ് ഈ ഒരു ക്ലബിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് സർവീസുകൾ, ഞാൻ എന്നല്ല ഒരു ടീമായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഒരുപാട് നമ്മൾ സർവീസുകൾ ചെയ്തു. ഇപ്പോൾ സേവ് വാട്ടർ ക്യാമ്പയിൻ, അതേപോലെ തന്നെ ക്യാൻസർ കെയർ നമ്മൾ വിഗ് ഡൊണേറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്ക് ഇപ്പോൾ ഈ ഒരു കൊറോണ ടൈമിൽ നമ്മൾ മൊബൈൽ ഫോൺസ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ 18 ഇയേഴ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പിള്ളേരാണ്, സ്റ്റുഡൻസാണ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക, കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനും വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കുറേ ഫ്രണ്ട്സിനെ, നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. ഈ ഒരു ക്ലബ്ബിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ എന്ത് കാര്യത്തിനും അവർ കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് നല്ല പ്രോജക്ട്സ്, പിന്നെ പ്രൊഫഷണലി നമ്മളിപ്പോൾ ഒരു നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു വാസ്റ്റ് ഏരിയ ആണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കോൺടാക്ട്സ്, നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, അതും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൂടാണ്ട് തന്നെ കമ്മ്യൂണിറ്റി സർവീസ്, ഇപ്പോൾ ഒരുപാട് നമ്മൾ പ്രോജക്ട്സുകൾ, ഇപ്പോൾ ഇൻ്റർനാഷണൽ ആണെങ്കിലും നാഷണൽ ലെവൽ പ്രോജക്ട്സ് ആണെങ്കിലും ഡിസ്ട്രിക്ട് കൊച്ചിയിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഈസ്റ്റിൻ്റെ യൂത്ത് വിങ് ആയ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഈസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്, സെക്കൻഡ് ലേഡി പ്രസിഡൻ്റാണ്.
എൻ്റെ കൂടെ ഇരിക്കുന്നത് ദിയ ജെയിംസ് ആണ്, ഞങ്ങളുടെ ഈ കൊല്ലത്തെ സെക്രട്ടറി. ഞാൻ ഈ ക്ലബിൽ വന്നിട്ട് ഇപ്പോൾ 1 ഇയറായി. വന്ന സമയം തൊട്ട് തന്നെ ഐശ്വര്യ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഈ ക്ലബിലുള്ളപ്പോൾ തൊട്ട് ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് പ്രോജക്റ്റാണ് പവർ ബാങ്ക്സ് ഉണ്ടാക്കി. ഞങ്ങൾ പ്രളയം നടന്ന സ്ഥലങ്ങളിൽ കറണ്ട് ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി പവർ ബാങ്ക്സ് ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. 200 പവർ ബാങ്ക്സ് ആണ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതും ഞങ്ങളുടെ തന്നെ ക്ലബിലെ ഒരു മെമ്പറാണ്, ഇത് ക്ലബിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടിയാണ് പവർ ബാങ്ക്സ് ഉണ്ടാക്കിയത്. പിന്നെ അതേപോലെ തന്നെ ഈ കൊല്ലം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ലെൻഡ് ഹാൻഡ് എന്നായിരുന്നു ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര്. ആ പ്രോജക്റ്റ് മെയിൻലി മോട്ടീവ് ഇതായിരുന്നു, ഈ ഇപ്പോൾ പാൻഡമിക് ടൈമിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പിള്ളേരെ സപ്പോർട്ട് ചെയ്യുക. എസ്പെഷ്യലി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഗേൾ ചിൽഡ്രൻസിനെ ആയിരുന്നു. 4 പെൺപിള്ളേർക്കാണ് ഞങ്ങൾ മൊബൈൽ ഫോൺസ് ഡൊണേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ കുറേ നല്ല നല്ല പ്രോജക്ട്സാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത്. പിന്നെ സാനിറ്റൈസിങ് കൊച്ചി, പിന്നെ ഞങ്ങൾ സേഫ്റ്റി കിറ്റ്സ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന്, നമുക്ക് മുമ്പിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന് സേഫ്റ്റി കിറ്റ്സ്, ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ഞങ്ങൾ ചെയ്ത പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഇനിയും ഇപ്പോൾ ഒരു പ്രളയം വരുമ്പോഴും ഞങ്ങൾ നല്ല കാര്യങ്ങൾ, മുൻകരുതലുകളൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഐശ്വര്യ എന്ന് പറയുന്നത്. ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെയ്യാനായിട്ട് ഒരിക്കലും മടി പറയാറില്ല, എപ്പോഴും സോഷ്യൽ സർവീസിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കൊല്ലത്തെ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ എംപവർ, റിഫോം ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. അതനുസരിച്ച് ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ട്, ഇനിയും ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വൈ റോട്രാക്ട് എന്ന ആൾക്കാർ ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കാരണം റോട്രാക്ട് എന്ന പേര് ആരും ഒരുപാട് കേട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ റോട്രാക്ട് ഒരു പ്ലാറ്റ്ഫോമാണ്, നമുക്ക് സോഷ്യൽ സർവീസ് ചെയ്യുക, പ്രൊഫഷണൽ സർവീസ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ നല്ല ഫ്രണ്ട്സ്, ഒരു കൂട്ടം നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് റോട്രാക്ട് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 18 to 30 years വരെയുള്ളൊരു സ്റ്റുഡൻസും പ്രൊഫഷണൽസും ആണ് ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു കൂട്ടം അത്യാവശ്യം നമ്മൾ ഒരുപാട് സോഷ്യൽ സർവീസ് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം എൻ്റെ ടേമിൽ നമ്മളുടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിൽ 70% ഓഫ് ലേഡീസ് ആണ് ആസ് എ പാർട്ട് ഓഫ് വുമൺ എംപവർമെൻറ്റ്. ഈ ഒരു കൊറോണ ടൈമിൽ ഒരുപാട് എസ്പെഷ്യലി ഗേൾസ് ഒരുപാട് പേര് ഒരു ഇഷ്യൂസ് എന്താ പറയുക അവരുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, മെൻ്റൽ സ്ട്രെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. സോ ബേസിക്കലി അവരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നു, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. അതേപോലെ തന്നെ ഒരു ഫോൺ കോൾ അപ്പുറമേ ഉള്ളൂ അവിടെ. ഈ കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുക, അതിൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് അല്ല. സോ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ എങ്ങനെയാണോ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ പേരൻസിനോട് പറയാൻ പറ്റാത്ത ഒത്തിരി പേർക്കുണ്ടാവും, അപ്പോൾ അത് നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യുക. ആൻഡ് ഒരുപാട് ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുക. നമ്മൾ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ആകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ കുറച്ച് കാമാവും. ആൻഡ് ഈ പറയുന്ന പോലത്തെ ടെൻഷൻ സ്ട്രെസ്സൊക്കെ നമുക്ക് ഒഴിവായിപ്പോകും. എന്തെങ്കിലും ഇപ്പോൾ ഒരു ട്രെൻഡാണ് ബോട്ടിൽ ആർട്ട്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോക്ക്ഡൗൺ എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ആൾക്കാർ ഈ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതിലോട്ട് എൻഗേജ് ആവുക. അതേപോലെ ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്ന ആളോട് നിങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ഫീൽ ചെയ്യും. അത് കേൾക്കുന്ന ആൾ അത് മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുക, ഇവരെ എങ്ങനെ കുറച്ചും കൂടി എന്താ പറയുക ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ മാറാൻ പറ്റുക അതിനൊക്കെ നിങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കുക. എന്നും ഇവരുടെ കൂടെ നിൽക്കുക. വുമൺ ഓൾവേസ് സപ്പോർട്ട് വുമൺ. Lady Boss.